വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, വിവിധ സംഘടനകളുടെ നേതാക്കന്മാരെ, മഹാരഥന്മാരായ സയ്യിദന്മാരെ, ഈ മഹത്തായ മുസ്ലിം ഉമ്മത്തിൻ്റെ കൂട്ടായ്മയെ ഊഷ്മളമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷവും ആഹ്ലാദവും പകർന്നു നൽകുന്ന ധന്യമായ ഒരു മുഹൂർത്തമാണിത്. ഒരുപക്ഷേ കർണാടകയുടെ ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു സംഗമമായിരിക്കും ഈ മഹത്തായ സംഗമമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മഹത്തായ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന ബഹുമാന്യരായ തങ്ങൾ അവറുകൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഇതുപോലെയുള്ള കൂട്ടായ്മകൾ മുസ്ലിം ഉമ്മത്തിന്റെ മഹാസംഗമങ്ങൾ കർണാടകയിൽ ഇനിയും പല ഭാഗങ്ങളിലും നടക്കാനിരിക്കുന്നുവെന്ന്. എന്നാൽ ആദരണീയനായ തങ്ങളവറുകളോട് ആദരപൂർവം പറയുവാനുള്ളത്, ഇത് കർണാടകയിൽ മാത്രമല്ല ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ബഹുമാന്യരായ നേതാക്കന്മാരും ഉമറാക്കന്മാരും ഗൗരവമായി ആലോചിക്കണമെന്നും അതിന് ചുക്കാൻ പിടിക്കാൻ വന്നരായ തങ്ങളവറുകൾ തന്നെ മുന്നോട്ട് വരണമെന്നും പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സമീപത്ത് ഇതുപോലെയുള്ള ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. പക്ഷേ അതിതുപോലെ ഒരുമയുടെ മഹത്തായ പാഠങ്ങൾ പഠിക്കുവാനും പകർത്തുവാൻ വേണ്ടി ഒരുമിച്ചു ചേർന്ന ഒരു സമൂഹമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും അതിനൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. രണ്ട് മുസ്ലിം സംഘടനകൾക്കിടയിലുള്ള തർക്കത്തിന്റെ കാരണമായി പള്ളി പൂട്ടിയിട്ടപ്പോ അവിടെയുള്ള മുസ്ലിങ്ങളെ സാഹോദര്യത്തിന്റെ, സഹിഷ്ണുതയുടെ, ഉഹുവത്തിന്റെ മഹത്തായ പാന്താവിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടിയായിരുന്നു പ്രസ്തുത പരിപാടി. അതാണ് ഈ മഹത്തായ വേദിയിൽ ഇരുന്നപ്പോ പലവരും എന്റെ മനസ്സിൽ ഓർമ്മയായി വന്നിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രകൃതിയുടെ നിയമം ഐക്യമാണ്, അനൈക്യം പ്രകൃതിയുടെ നിയമമല്ല. ഐക്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, വിശുദ്ധ ഇസ്ലാം മാനവികതയുടെ മഹത്തായ സന്ദേശം ലോകത്തിന് സമ്മാനിച്ച ദർശനമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരി വ ഉൻസാ വജഅൽനാകും ശുഉബം വ ഖബായില ലിതഅറഫു ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. ഓ ജനങ്ങളെ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ വികാസം പ്രാപിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ജാതിയുടെ, വർണ്ണത്തിന്റെ, കുടുംബത്തിന്റെ, കുലത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ, ലിംഗത്തിന്റെ വൈവിധ്യങ്ങൾ തീർത്തത് നിങ്ങൾക്ക് കലഹിക്കുവാൻ വേണ്ടിയല്ല, രക്തച്ചൊരിച്ചിൽ നടത്തുവാൻ വേണ്ടിയല്ല, മറിച്ച് തിരിച്ചറിവിനുള്ള മാനദണ്ഡം മാത്രമാണത്. ഒരു
തടാകത്തിലെ ജലകണങ്ങൾ പോലെയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾക്കിടയിലുള്ള വൈവിധ്യങ്ങൾ തിരിച്ചറിയുവാനുള്ള മേൽവിലാസമാണ് എന്ന് പഠിപ്പിച്ച മഹത്തായ ഒരു സംസ്കൃതിയുടെ വക്താക്കളാണ് ലോകത്തെ മുസ്ലിങ്ങൾ. ആ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിന്റെ തുടിപ്പായി ചങ്കിലെ ചോരയായി കാണുന്ന ഉമ്മത്ത് അനൈക്യത്തിന്റെ പാത സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തുമാത്രം ഖേദകരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവപൂർവം ആലോചിക്കേണ്ടതുണ്ട്. ലോകത്ത് ഇസ്ലാമിക സമൂഹം വ്യത്യസ്തമായ പ്രശ്നങ്ങളുടെ നടുക്കയത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അസ്തിത്വവും വ്യക്തിത്വവും ചോദ്യം ചെയ്യപ്പെടുന്ന ചരിത്രത്തിന്റെ ഇരുൾമുറ്റിയ ദശാസന്ധിയിലൂടെയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ കടന്നു പോകുന്നത്. ഈ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ മുസ്ലിം ഉമ്മത്തിനെ ശാക്തീകരിക്കുന്നതിനെ കുറിച്ച് ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അസ്വാരസ്യത്തിന്റെ ഭിന്നിപ്പിന്റെ എല്ലാ മേഖലകളെയും അടച്ചുപൂട്ടി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഐക്യത്തിന്റെ പാതയിലൂടെ മുസ്ലിം സമൂഹം മുന്നേറേണ്ട സമയമാണിതെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിൽ സ്വതന്ത്രാനന്തരം നടന്നിട്ടുള്ള പഠനങ്ങളിൽ ഏറ്റവും വലിയ പഠനമായ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ സാമ്പത്തിക അവസ്ഥകളെ ചർവിത ചർവണം നടത്തുന്ന സച്ചാർ സമിതി കണ്ടെത്തിയ മുഴുത്ത യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അവബോധമുണ്ട്. വെള്ളത്തിന്റെയും വെള്ളത്തിനും വെളിച്ചത്തിനും ആതുരാലയത്തിനും ശൗച്യാലയത്തിനും കലാലയത്തിനും ഗതാഗതത്തിനും പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ പുഴുക്കൾക്ക് സമാനമായ ജീവിതമാണ് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം 800 വർഷക്കാലം ഇടതടവില്ലാതെ ഈ രാജ്യം ഭരിച്ച കാലത്തിന്റെ നാൾ വഴിയിൽ രാജ്യത്തിന്റെ പരമാധികാരം കവർന്നെടുക്കാൻ കടന്നു വന്ന വൈദേശികാധിപത്യത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ വീരഗാഥകൾ തീർത്ത തലയെടുപ്പോടുകൂടി ഗരിമയോടുകൂടി നിലനിൽക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ കുത്തുബ് മിനാറും ചെങ്കോട്ടയും താജ്മഹലും ഈ നാടിന് സമർപ്പിച്ച ഈ നാടിന്റെ ആത്മീയ വൈജ്ഞാനിക വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയെ വികസിപ്പിക്കുന്നതിൽ തുല്യതയില്ലാത്ത പങ്കാളിത്തം വഹിച്ച ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞുവെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സടകുടഞ്ഞെഴുന്നേറ്റ് സമുദായത്തിന്റെ സമൂഹത്തിന്റെ ശാക്തീകരണത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ ഇനിയും കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് ഈ അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മുസ്ലിം ഉമ്മത്ത് ഭിന്നിപ്പിന്റെ അസ്വാരസ്യത്തിന്റെ മേഖലയിൽ ചെലവഴിക്കുന്ന ഊർജവും സമയവും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ നിർമ്മിക്കുവാനും മുസ്ലിം സമൂഹത്തെ ശാക്തീകരിക്കുവാനും വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മാറുവാൻ മാറ്റുവാൻ നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് മാറാൻ കഴിയൂ. നാം ആരുടെയും ഔദാര്യം പ്രതീക്ഷിച്ച് നിന്നിട്ട് പ്രയോജനമില്ല. കാരണം ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥകൾ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ ദീർഘമായി കടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് രാജ്യത്തെ ജനവിഭാഗങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ ചുരുക്കം. എത്രയോ മഹാഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികൾ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ വേദനയിൽ പങ്കാളികളാവുന്നവരാണ്, അവരുടെ സന്തോഷങ്ങളിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരാണ് എന്നുള്ള വസ്തുത അടിവരയിട്ടുകൊണ്ട് തന്നെ പറയുന്നു ഉമ്മത്തിന്റെ ശാക്തീകരണത്തെ കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഅയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഅയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹം, ഒരു ജനത അവർ സ്വയം മാറിയാലല്ലാതെ മാറുന്നത് വരെ ആ സമൂഹത്തെ അല്ലാഹു മാറ്റില്ല. അതുകൊണ്ട് തന്നെ മാറ്റത്തെ കുറിച്ച് ഗൗരവമായി
ചിന്തി കേണ്ടതുണ്ട് അനൈക്യത്തിന്റെ അസ്വാരസ്യത്തിന്റെ കുഴപ്പത്തിന്റെ നാരായ വേരുകൾ കണ്ടെത്തി അതറുത്തുമാറ്റി അറബിക്കടലിലേക്ക് എറിയാൻ സമയമായിരിക്കുന്നു എന്ന് ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്ത് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിനു മുന്നിൽ മഹത്തായ ഒരു പാരമ്പര്യവും പൈതൃകവും അവശേഷിപ്പിച്ച സമുദായമാണ് ഈ രാജ്യത്തെ മുസ്ലിംകൾ ഈ രാജ്യത്തെ കീഴാള ജനവിഭാഗങ്ങൾ അതസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ സർവവിധ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് വംശവെറിയുടെയും വർണ്ണവിവേചനത്തിന്റെയും ബലിയാടികളായി ജീവിച്ചപ്പോ അവരെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും മനുഷ്യരാണ് എന്ന മഹത്തായ സന്ദേശം ഈ ജനതയ്ക്ക് മുന്നിൽ ഓതിക്കൊടുത്ത ഒരു സമുദായം പരസ്പരം തല്ലി തലകീറുന്നത് കാണുമ്പോ ആരെയാണ് അത് വേദനിപ്പിക്കാതിരിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നേരത്തെ ഇവിടെ പ്രാമാണികമായി അമലിപരമായി ഉണ്ടാകുന്ന വിഷയങ്ങളെയും വൈവിധ്യങ്ങളെയും ഒക്കെ തലനാരിഴകീറി തന്നെ വിശദമായി ബഹുമാന്യരായ പണ്ഡിതന്മാര് വിശദീകരിക്കുകയുണ്ടായി ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുകയല്ല അതുകൊണ്ട് തന്നെ മാനവികതയുടെ മഹത്തായ സന്ദേശം ലോകത്തോട് നമ്മൾ പറയുമ്പോ മുസ്ലിം സമുദായം പറയുമ്പോ മുസ്ലിം സമുദായത്തിനെങ്കിലും പരസ്പരം ഐക്യപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ എങ്ങനെയാണ് അത് പറയുക ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉമ്മത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു അഭ്യസ്ത വിദ്യരായ ഒരുപാട് സഹോദരങ്ങൾ ചെയ്ത തെറ്റെന്തെന്നറിയാതെ ജയിലിൽ ക്രൂരമായ പീഡനങ്ങളെ വിധേയരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ അവശതയും ഈ പ്രയാസങ്ങളുമെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കി ഈ സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി ബഹുമാന്യനായ തങ്ങളവറുകൾ സൂചിപ്പിച്ചതുപോലെ സമർപ്പിക്കാൻ അതിനുവേണ്ടി പണിയെടുക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് വന്യരായ തങ്ങളവറുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഒടുവിൽ പ്രസംഗിച്ച തങ്ങളവറുകള് സൂചിപ്പിക്കുകയുണ്ടായി നേരത്തെ പള്ളിയിൽ നിന്ന് ഏതോ ഒരു തരത്തിലുള്ള പ്രാർത്ഥനയെ കുറിച്ച് ആ ഭാഗത്തേക്കൊന്നും കടക്കുകയല്ല അനൈക്യത്തിന്റെ കാരണം അല്ലാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും സംഘടനയുടെ നേതാക്കന്മാരല്ല ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ നായകന്മാരല്ല ലോകത്തു തുല്യതയില്ലാത്ത ഉജ്ജ്വലമായ വിപ്ലവങ്ങൾ തീർത്ത മഹത്തായ വിശുദ്ധ ഖുർആൻ ആ ഖുർആനോടാണ് നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാകേണ്ടത് ആ ഖുർആനിനോടാണ് നമുക്ക് പ്രതിബദ്ധത അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ ഐക്യത്തോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞ് അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ചരിത്രത്തിന്റെ ഛേദോഹരമായ ധന്യമായ സുന്ദരമായ ചരിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വിശുദ്ധ ഖുർആനിന്റെ ആ മഹത്തായ സൂക്തങ്ങൾക്ക് ചെവിയോർക്കുവാനും അത് നെഞ്ചേറ്റുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ ഐക്യത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി പുതിയ ഇസ്സത്തുള്ള അഭിമാനമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ സാധിക്കണം അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു